വിവാദ ഇസ്ലാമത പ്രഭാഷകൻ സാക്കിർ നായിക്കിനെതിരെ മലേഷ്യയിൽ പ്രതിഷേധമുയരുന്നു. ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തതിന് സാക്കിർ നായിക്കിനെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി മലേഷ്യൻ മാനവ വിഭവശേഷി മന്ത്രി എം കുലശേഖരൻ രംഗത്തെത്തി. രാജ്യത്ത് നിന്ന് സാക്കിറിനെ പുറത്താക്കണമെന്നാണ് മന്ത്രിയുടെ ആവശ്യം. മലേഷ്യൻ സഖ്യ സർക്കാരിലെ മുതിർന്ന ഹിന്ദു രാഷ്ട്രീയ നേതാവാണ് എം കുലശേഖരൻ. സാക്കിർ നായിക്കിന്റെ പ്രവർത്തനങ്ങൾ ഒരു പൗരന് ചേർന്നതല്ല. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഈ പ്രശ്നം ഉന്നയിക്കുമെന്നും മന്ത്രി എം കുലശേഖരൻ പറഞ്ഞു. പാലായനം ചെയ്തു വന്ന വിദേശിയായ സാക്കിർ നായിക് മലേഷ്യയിൽ നിന്ന് പുറത്തു പോകണം. ഇദ്ദേഹത്തിനെതിരെ ഭീകരത, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തുകയും വേണം. കഴിഞ്ഞ ജൂലൈയിൽ നടന്ന മലേഷ്യൻ മന്ത്രിസഭാ യോഗത്തിൽ എം കുലശേഖരനടക്കമുള്ള രണ്ട് ന്യൂനപക്ഷ മന്ത്രിമാരും സാക്കിർ നായിക്കിനെ വിമർശിക്കുകയും പ്രസംഗ വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മലേഷ്യൻ എതിരാളികളെക്കാൾ മലേഷ്യൻ ഹിന്ദുക്കൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിശുദ്ധരാണെന്ന് സാക്കിർ നായിക് പറഞ്ഞത് എം കുലശേഖരനെ പ്രകോപിപ്പിച്ചിരുന്നു. സാക്കിർ നായിക് അടുത്തിടെ മലേഷ്യയിലെ ഹിന്ദുക്കളെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായി താരതമ്യപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കാൾ 100% അവകാശങ്ങൾ നേടിയവരാണ് മലേഷ്യക്കാരെന്നായിരുന്നു സാക്കിർ നായിക്കിന്റെ പ്രതികരണം. മലേഷ്യയിലെ ഹിന്ദുക്കൾക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഡോക്ടർ മഹാദർ മുഹമ്മദിനേക്കാൾ വിശ്വസ്തത ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് കാണിക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് നായിക് പറഞ്ഞിരുന്നു. ഈ രാജ്യത്ത് തുടരുന്നതിലൂടെ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ നേടിയെടുക്കുന്നതിനാണ് സാക്കിർ നായിക് ശ്രമിക്കുന്നത്. പദവി നേടിയെടുക്കുന്നതിന് ബഹുമതസ്ഥർ താമസിക്കുന്ന രാജ്യത്ത് വിള്ളൽ ഉണ്ടാക്കാനാണ് ശ്രമമെന്നും മലേഷ്യൻ മന്ത്രി എം കുലശേഖരൻ പറഞ്ഞു. വിവിധ വംശീയ വിഭാഗങ്ങളെ അവരുടെ വിശ്വാസത്തെയും ഒരുമിപ്പിക്കാൻ മലേഷ്യക്ക് കഴിയുന്നുണ്ട്. സാക്കിർ നായിക് എന്ന മനുഷ്യൻ മലേഷ്യക്കാരെ ഭിന്നിപ്പിക്കുകയാണ്. രാജ്യത്ത് മതവും വംശീയവുമായ വികാരങ്ങൾ ഉപയോഗിച്ച് ആളുകളെ അടുപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. മലേഷ്യയുടെ സമാധാനവും സുസ്ഥിരതയും സംരക്ഷിക്കേണ്ട സമയമാണിതെന്നും എം കുലശേഖരൻ പറഞ്ഞു. അതേസമയം വിവാദ പ്രസ്ഥാനം നടത്തിയിട്ടും തീവ്രവാദത്തിന്റെ മൊത്ത കച്ചവടക്കാരനായി സാക്കിർ നായിക്കിനെ കൈവിടാൻ മലേഷ്യ തയ്യാറായിട്ടില്ല. വിവാദ മതപ്രഭാഷകനെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കില്ലെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി മഹാദർ മുഹമ്മദ് പറഞ്ഞു. സാക്കിർ ഈ നാടിന്റെ സ്വത്താണെന്നും ഏതെങ്കിലും രാജ്യം അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നതും മഹാദർ മുഹമ്മദ് പറഞ്ഞു. ഇന്റർപോളിനെ പോലും നിസ്സഹായരാക്കിയാണ് മലേഷ്യ വിവാദ മതപ്രഭാഷകന് സുഖവാസമൊരുക്കിയിട്ടുള്ളത്. മലേഷ്യൻ പൗരന്മാരായ ഹിന്ദുക്കൾക്ക് ഇവിടുത്തെ പ്രധാനമന്ത്രിയേക്കാൾ വിശ്വാസവും കൂറും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണെന്ന സാക്കിർ നായിക്കിന്റെ പ്രസ്താവന നേരത്തെ വൻ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഇന്ത്യയിൽ മതപരിവർത്തനവും വിദേശ നാണ്യ വിനിമയവും അടക്കമുള്ള ഗുരുതരമായ കേസുകൾ സാക്കിർ നായിക്കിന്റെ പേരിലുണ്ട്. സാക്കിർ നായിക്കിനെ സംരക്ഷിക്കുകയാണ് മലേഷ്യ ചെയ്യുന്നത്. സാക്കിർ നായിക്കിനെ വിട്ടുകെട്ടണമെന്ന് ഇന്ത്യ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും മലേഷ്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. സാക്കിർ നായിക്കിനെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കില്ലെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി മുഹാദർ മുഹമ്മദ് ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ജീവൻ അപകടത്തിലായ സാഹചര്യത്തിൽ അദ്ദേഹം മലേഷ്യയിൽ തന്നെ തുടരുമെന്നായിരുന്നു മഹാദേവിന്റെ പ്രഖ്യാപനം. ഇന്ത്യൻ വംശജനായ സാക്കിർ നായിക് വിവാദങ്ങളെ തുടർന്ന് മലേഷ്യയിലേക്ക് കുടിയേറി സ്ഥിരം താമസക്കാരനെന്ന പദവി നേടിയ വ്യക്തിയാണ്. ഇന്ത്യൻ ഏജൻസികൾ മുൻപ് 2 തവണ സാക്കിർ നായിക്കിന് വേണ്ടി ഇന്റർപോളിനെ സമീപിച്ചിരുന്നെങ്കിലും 2 തവണയും ഇന്റർപോൾ ഇന്ത്യയുടെ ആവശ്യം നിരാകരിക്കുകയായിരുന്നു. സാക്കിർ നായിക്കിനെതിരെ മുംബൈയിലെ പ്രത്യേക കോടതി ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് പിന്നാലെയായിരുന്നു എൻഫോഴ്സ്മെന്റ് വീണ്ടും ഇന്റർപോളിനെ സമീപിച്ചത്. സാക്കിർ നായിക്കിനെ മലേഷ്യയിൽ നിന്നും വിട്ടുകിട്ടാനും ഇദ്ദേഹത്തിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പ്രകടിപ്പിക്കണമെന്നുമായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനു മുൻപും 2 തവണ ഇതേ ആവശ്യം ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഉന്നയിച്ചിട്ടും ഇന്റർപോൾ വഴങ്ങിയിരുന്നില്ല. സാമ്പത്തിക തിരിമറി കേസുമായി ബന്ധപ്പെട്ട് സാക്കിർ നായിക്കിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം പുറപ്പെടുവിച്ചിരുന്നു. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതിനാൽ പിന്നെ എല്ലാ അംഗരാജ്യങ്ങളിലുമുള്ള കുറ്റവാളികളെയും വിട്ടുകൊടുക്കണം. മലേഷ്യ ഇന്റർപോളിന്റെ അംഗരാഷ്ട്രമാണ്. 2010 ഇന്ത്യയുമായി കുറ്റവാളികളെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള കരാറിൽ ഇവർ ഒപ്പുവെച്ചിട്ടുമുണ്ടായിരുന്നു. എന്നാൽ സാക്കിർ നായിക്കിനെ വിട്ടു നൽകാൻ സാധിക്കില്ലെന്നാണ് മലേഷ്യയും നിലപാടെത്തിയിരിക്കുന്നത്. സാക്കിർ നായിക് വിദേശത്തും സ്വദേശത്തുമായി 193 കോടി രൂപയുടെ സാമ്പത്തിക തിരിമറി നടത്തിയെന്നാണ് കേസ്. സാക്കിർ നായിക്കിന്റെ 50 കോടിയിലേറെ വില വരുന്ന സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് വിഭാഗം കണ്ടുപിടിച്ചിരുന്നു. 2016 നവംബർ 15 പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള കേന്ദ്രമന്ത്രിസഭ സാക്കിർ നായിക്കിന്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷന്റെ പ്രവർത്തനം നിരോധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. മുംബൈയിൽ 1965 ജനിച്ച സാക്കിർ നായിക് വളരെ ചെറുപ്പം മുതൽക്ക് ഇസ്ലാമിക പ്രഭാഷണ രംഗത്ത് എത്തിപ്പെട്ട വ്യക്തിയാണ്. 1991 സാക്കിർ മതപ്രബോധനം ആരംഭിക്കുന്നത്. കണ്ണിൽ നോക്കി മതം മാറ്റാൻ കഴിവുള്ളയാൾ എന്നാണ് സാക്കിർ നായിക് അറിയപ്പെട്ടിരുന്നത്. എവിടെ തീവ്രവാദികൾ പിടിക്കപ്പെടുന്നുവോ അവിടെ സാക്കിർ നായിക്കിന്റെ ലഘുലേഖകൾ കണ്ടെത്തുക എന്നതും ലോകവ്യാപകമായി നടക്കുന്ന പ്രതിഭാസമാണ്. കടുത്ത മത തീവ്രവാദത്തിന്റെ പേരിൽ ഇന്ത്യ ഗവൺമെന്റ് കുറ്റം ചുമതലിക്കുന്നയാൾ കൂടിയാണ് സാക്കിർ നായിക്. ഫർഹദ് നായിക്കാണ് സാക്കിർ നായിക്കിന്റെ ഭാര്യ. അതേസമയം സാക്കിർ നായിക്കിനെ മോദി സർക്കാർ പീഡിപ്പിക്കുകയാണെന്ന നിലപാടാണ്
കേരളത്തിൽ മുസ്ലിം ലീഗ് തൊട്ട് ജമാഅത്തെ ഇസ്ലാമിയുള്ള സകല ഇസ്ലാമിക സംഘടനകളും ഇപ്പോഴെത്തിയിട്ടുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.